നിമിഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അതുപോലെ തന്നെ ഡാൻസ് ഇൻഡസ്ട്രിയിലും എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വെരി സ്വീറ്റ് ബബ്ലി ആൻഡ് യങ് അർച്ചനയാണ്. ഹായ് അർച്ചന. ഹലോ. ദിസ് ഈസ് ന്യൂ ഇയർ ടൈം ആൻഡ് ആ ഒരു ഇതിൽ ന്യൂ ഇയറിനെ പറ്റി അർച്ചനയ്ക്ക് ഓർമ്മ വരുമ്പോൾ എന്തൊക്കെയാണ് മെമ്മറീസ് ന്യൂ ഇയർ ടൈമിൽ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? പഴയ മെമ്മറീസ്? പഴയ മെമ്മറീസ് ഞാൻ ഇപ്പം മിസ് ചെയ്യുന്നത്. ഞാൻ പണ്ട് ഡാൻസ് ക്ലാസ്, ഡാൻസ് ട്രൂപ്പ് ഇതെല്ലാം ആയിരുന്നു എൻ്റെ മെയിൻ ഹോബീസ്. ഇപ്പോൾ സീരിയൽ അഭിനയം ഇതാണെങ്കിൽ അതേപോലെ എൻ്റെ ഡാൻസ് ആയിരുന്നു എൻ്റെ പാഷൻ. അപ്പോൾ കൊച്ചിലെ ഡാൻസ് പറഞ്ഞാൽ മരിക്കും അങ്ങനെ. അപ്പോൾ എപ്പോഴും എല്ലാ വർഷം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ന്യൂ ഇയർ ഈവനിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം അപ്പോഴൊക്കെ നമുക്ക് ഷോസ് കിട്ടുമ്പോൾ ഞങ്ങൾ മാക്സിമം നമ്പേഴ്സ് ഓഫ് ഡാൻസ് കളിക്കും. ആൻഡ് ഭയങ്കര എനർജറ്റിക് ഡാൻസർ ആയിരുന്നു അല്ലേ? സിസ്റ്ററും ബ്രദറും നമ്മൾ മൂന്ന് പേരും നല്ല ഡാൻസേഴ്സ് ആണ്. അപ്പോൾ ഇത് ഒത്തിരി ഡാൻസ് ഷോസും മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, ഒരു ടീം സ്പിരിറ്റ്, അതിൻ്റെ ഒരു സുഖം വേറെ. അത് ഒരു ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായി ഒരു പെർഫോം ചെയ്യുന്നു പോകുന്നു അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ടീം വർക്ക് ഇതിൻ്റെ ബിഹൈൻഡിലുള്ള നമ്മുടെ പ്രാക്ടീസ്, നമ്മുടെ നല്ല സമയം, എങ്ങനെ ആശാ ചിരി, ഇതെല്ലാം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. വ്യത്യാസമുണ്ട്. ഒത്തിരി നോർത്തിലല്ലായിരുന്നു ചൈൽഡ്ഹുഡ് എല്ലാം. അതിലും ഇവിടെയുള്ള മെമ്മറീസ്, അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഡിഫറൻസ് ഒക്കെ എന്താണ്? നോർത്തിലായിരുന്നപ്പോൾ ഞാൻ വളരെ ചെറുതായിരുന്നു, കുഞ്ഞായിരുന്നു. അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആണ്, ആൾക്കാർ ഡിഫറെൻ്റ് ആണ്, ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ മിസ് ചെയ്യുന്നില്ല. ആക്ച്വലി ലൈക്ക് ദ ലൈഫ് ഹിയർ. യാ, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ. ആൻഡ് ന്യൂ ഇയർ ടൈമിൽ എന്തൊക്കെ പുതിയ റെസൊല്യൂഷൻസ് ആണ് എടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിൽ? പുതിയ പുതിയ കാര്യങ്ങൾ, റെസൊല്യൂഷൻസ് ഒക്കെ പറയുമ്പോൾ കുറേ പേര് പറയും ഞാൻ അഭിനയിക്കണം, ഇതാവണം, സിനിമ ചെയ്യണം. പക്ഷെ ഞാൻ കുറച്ച് ടേണിംഗ് പോയിന്റ് എടുക്കുകയാണ്. എനിക്ക് ഒരു ബിസിനസ് വുമൻ ആണ്. ബിസിനസ് വുമൻ. ഇതുപോലെ ആക്സസറീസിനും കോസ്റ്റ്യൂംസിനും ഒക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പാണോ അർച്ചന? യെസ്, ഞാൻ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ പൈസ കയ്യിലില്ലെങ്കിൽ പോലും എൻ്റെ കോസ്റ്റ്യൂം ഡ്രസ്സിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര കെയറിങ്ങിലായിരുന്നു. ആൻഡ് ഇപ്പോഴും ആണ്, ബട്ട് സ്റ്റിൽ എൻ്റെ മൈൻഡ് ഇപ്പോൾ ഡൈവേർട്ട് ആവുന്നത് ബിസിനസ്സിലേക്കാണ്. അത് എനിക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇടണം, നന്നായിട്ട് ആക്സസറീസ്, മാച്ചിങ് ആക്സസറീസ്. ഓക്വേർഡ് ഡ്രസ്സിങ് ഇഷ്ടമല്ല. What kind of dress you prefer? എങ്ങനത്തെ ഡ്രസ് ഇടാനാണ് കൂടുതൽ? ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ്. അതിൽ ഭയങ്കര കാഷ്വലി, നമുക്കൊരു ടെൻഷൻ ഇല്ല, നന്നായിട്ട് ക്യാരി ചെയ്യാം. സാരീസ് ഭയങ്കര ടഫ് ആണ്. ലൈക്ക് നമ്മൾ സാരീസ് ഉടുക്കുമ്പോൾ ഇവിടെ കാണും, അത് ഇവിടെ കാണും എന്നൊരു ടെൻഷൻ. പിന്നെ ഉടുക്കുന്ന രീതി, സത്യം പറയട്ടെ, മലയാളീസിനേക്കാളും നല്ല രീതിയിൽ സാരി ഉടുക്കുന്നത് ഒരു രാജ്യത്തും ഇല്ല. ഇല്ല, മലയാളീസ് ആണ് ഏറ്റവും, മലയാളീസ് ആണ് ഏറ്റവും നന്നായിട്ട് സാരി ഉടുക്കുന്നത്, കേരള സാരി. സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. ഗ്ലോറീസിൽ എങ്ങനത്തെ കോസ്റ്റ്യൂംസ് ആണ് കൂടുതൽ? സാരി ആണോ, അതോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണോ, ഏത് ടൈപ്പ് ആണ് കൂടുതലും നമുക്ക്? ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിൽ എല്ലാം ടൈപ്പ് കോസ്റ്റ്യൂംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം വെസ്റ്റേൺ ഇട്ടിട്ടുണ്ട്, പിന്നെ സാരീസ് ഇട്ടിട്ടുണ്ട് കല്യാണം സീൻസിന് ശേഷം. പിന്നെ ഇപ്പോൾ ഞാൻ ചുരിദാസ് ഇടുന്നു, പിന്നെ എന്നെ കുറേ പാർട്ടി വെയർ ചുരിദാസിലൊക്കെ കാണും. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ടൈപ്പ്, വെസ്റ്റേൺ തൊട്ട് ഇന്ത്യൻ ഔട്ട്ഫിറ്റ് വരെ എല്ലാം ടൈപ്പ്. ഓക്കെ, അതിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ്, എവറിത്തിങ്. യെസ്. ഓക്കെ, ഇനി വേറെ കാര്യങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ അർച്ചന നല്ലൊരു ഡാൻസ് ആണെന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം. സ്റ്റേജ് ഷോസ് ആസ് വെൽ ആസ് മൂവീസിലൊക്കെ ഒരുപാട് നല്ല ഡാൻസ് സീക്വൻസിൽ ഞങ്ങൾ അർച്ചനയെ കണ്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതൊരു പാഷൻ ആയിട്ടാണോ, ട്രെയിൻ ഡാൻസർ ആണോ, എങ്ങനെയാണത്? ഡാൻസിൻ്റെ എ ബി സി ഡി ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് അറിയത്തില്ല. ഞാൻ ട്രെയിൻ ഡാൻസർ ഒന്നും അല്ല, അതുകൊണ്ടായിരിക്കും ഞാൻ ക്ലാസിക്കൽ ഒന്നും പെർഫോം ചെയ്യാത്തത്, സിനിമാറ്റിക് മാത്രം പെർഫോം ചെയ്യുന്നു. പക്ഷേ ഒരു ടാലൻറ്റ് ചെറുപ്പത്തില്ല, എനിക്ക് മാത്രമല്ല എൻ്റെ എൻ്റെ ബ്രദറിനുണ്ട്, സിസ്റ്ററിനുമുണ്ട്. ഡാഡി മമ്മി കാഷ്വലി ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ സപ്പോർട്ടീവ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ അവരൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യൂ, അങ്ങനെ സ്റ്റെപ്പ് ചെയ്യൂ. പക്ഷെ അവരെ ഞാൻ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഈ ടാലൻറ്റ് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല, ചെറുപ്പത്തിൽ പാട്ട് എൻജോയ് ഡാൻസ് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ തുടങ്ങും, അങ്ങനെയാണ് നിങ്ങൾ തുടങ്ങിയത്. ഇനി ഫർദർ ആയിട്ട് എന്തൊക്കെയാണ് പ്ലാൻസ് ഡാൻസിൽ? ഡാൻസിൽ ഫർദറായിട്ട് എനിക്ക് സത്യം പറഞ്ഞു ക്ലാസിക്കൽ പഠിക്കണം, ഭയങ്കര ആഗ്രഹം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ടൈം ലിമിറ്റ്,
നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ആൻഡ് മോർ ഓവർ ഇപ്പോൾ അതിനുള്ള എനിക്കൊരു പേടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അരമണ്ഡലം നിൽക്കുമ്പോൾ ഉള്ള പാടാ. ഓക്കെ ഓക്കെ, അരമണ്ഡലം ഞാൻ ഫാഷൻ ട്രൈ ചെയ്തു, അതോടെ അത് നിർത്തി. ഓക്കെ, അരമണ്ഡലം ഇല്ല, ഇനി ഫുൾ മണ്ഡലവും ഇല്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് മടിച്ചാണ്. പക്ഷെ എന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാൻസ് പഠിക്കാൻ. കണ്ടംപററി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് അഫോർഡ് ചെയ്തിട്ടില്ല കൂടുതൽ ടൈമോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് അർച്ചനയുടെ സിസ്റ്റർ ലാറ്റിൻ സ്റ്റൈൽസിൽ ട്രെയിൻഡ് അല്ലേ? എൻ്റെ ചേച്ചി മാത്രം സാൽസ ഡാൻസ് പഠിച്ചു, സാൽസ ജാസ് ലാറ്റിൻ പഠിച്ചിട്ടുണ്ട്. അത് ബോംബെയിലാണ് കോഴ്സ് ചെയ്തത്. ആൻഡ് ഷീ ഈസ് ദ ഓൺലി പേഴ്സൺ നമ്മുടെ മൂന്ന് പേരിലും ചെന്ന് ഡാൻസ് എന്തെങ്കിലും പഠിച്ച് പെർഫോം ചെയ്തത്. പക്ഷെ ചേച്ചി ഇങ്ങനെ സാൽസ കളിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ സമയത്തിൻ്റെ ഒരു ഇത് കാരണം ഞാൻ അതിനു വേണ്ടി എഫേർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി നിന്ന് തന്നെ എനിക്ക് പഠിക്കാം, കാരണം എൻ്റെ ചേച്ചി സാൽസ ഡാൻസ് ട്യൂട്ടറാണ്. അപ്പോൾ പക്ഷേ നോക്കട്ടെ, ലെറ്റ്സ് സീ.